സുരഭിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അഭിനയിക്കുന്നത് അപ്പോ എന്റെ പേടി അതായിരുന്നു, ലാൽ സാറാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നാൻ പാടില്ലല്ലോ. നമുക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ലാൽ സാർ ഇതല്ലേ. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർസ് ഒക്കെ അവരോടൊക്കെ ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഒക്കെ റെഡിയാക്കി. സാറ് വരുമ്പോ പിന്നെ എനിക്ക് പേടിയില്ല, സാർ നല്ല രീതിയിൽ പറയും. പിന്നെ ആ ഫസ്റ്റ് തന്നെ വന്ന് അങ്ങ് നിന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ അങ്ങ് വിശ്വസിക്കുക, പിന്നെ നമ്മള് നമ്മളുടെ ക്യാരക്ടറിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് ലാൽ സാർ നിന്നാലും അല്ലെങ്കിൽ വേറെ ഏത് ആക്ടർ നിന്ന് കഴിഞ്ഞാലും അവിടെ നമ്മള് ആ വലിയ സൂപ്പർ സ്റ്റാറുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളെ ക്യാരക്ടറിന്റെ പുറത്തല്ലേ. അപ്പൊ നമ്മൾ നമ്മളെ ഉള്ളിൽ തന്നെ നിന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് മറ്റേ ക്യാരക്ടറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. സാർ അവരൊന്നും ഓരോക്കെ എങ്ങനെ വർക്ക് ചെയ്യുക അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പരിചയം ഇല്ലാത്ത ഒരു വലിയൊരു സെറ്റ്, വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നു. ഒരു ധൈര്യം. എം ടി സാർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നപ്പം എന്റെ സീനാണ് കണ്ടത്. അപ്പോ അശ്വതി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, ആ കുട്ടി തിയേറ്റർ ആണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ജീവിതത്തിൽ വലിയൊരു കമന്റ് ആയിട്ട് തോന്നി. കാരണം ആ ആ റോള് ചെയ്തിരുന്നത് ഫിലോമിന ചേച്ചിയാണ് അന്ന് ചെയ്തത്. ഞാൻ സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ആ സിനിമ കാണരുത്, കണ്ടിട്ട് സിനിമ ചെയ്യാൻ വരരുതെന്ന് പ്രേം സാറ് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ആ സിനിമ കാണണം എന്നൊക്കെ ഒരു തുറ തോന്നിയെങ്കിലും ഞാനിനി അത് തെറ്റിച്ചിട്ട് വേറെ വല്ലതും തെറ്റിപ്പോകുന്നുള്ള ഭയം കൊണ്ട് ഞാൻ ആ സിനിമ കാണാൻ നിന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് കാണും. അല്ലെ ഇപ്പൊ കണ്ടാൽ ചിലപ്പോ ഞാൻ എനിക്ക് ഇനി ഞാൻ ചെയ്തത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോ നമുക്ക് ഇനി ഡിപ്രഷൻ വരണ്ട. ഒരു അവാർഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. അങ്ങനൊന്നല്ല, ഇത് 40-50 മിനിറ്റ് അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട്, ഒരു കൂട്ടം സിനിമകളാണ്. അപ്പൊ ജയരാജ് സാറ്, ശ്യാം പ്രസാദ് സാറ്, പിന്നെ സന്തോഷ് ശിവൻ സാർ ഒരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള 10 ഡയറക്ടേഴ്സിന്റെ അവര് എം ടി സാറിന്റെ 10 സിനിമകൾ ചെയ്യാണ്. അതിന്റെ ഒരു സീരീസ് ആണ്, നെറ്റ്ഫ്ലിക്സിലേക്കുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ. Thank you.